हाई फ्रेंड्स वेलकम टू ग्लोस चैनल ऐसा क्लास हिंदी नाम परिश्रमतेपान भाग असफलता एक चुनौती है नाम असफलता फेलियर्स तोलविकर चलंजा अब स्वीक इसे स्वीकार करो क्या कमी रह गई एंण कुछ देखो और सुधार करो अब कंती അതിനെ തിരുത്തണം ജബ് തക് ന സഫൽ ഹോ നമ്മൾ ജയിക്കാത്തിടത്തോളം നീന്ത് ചെയിൻ കോ ത്യാഗോത്തും ഊണുമുറക്കവും ഒക്കെ ഒന്ന് നഷ്ടപ്പെടുത്തണം അതായത് നമ്മൾ കുറേ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സഫലത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ സംഘർഷിക്ക മൈതാൻ ചോടുക്കർ മത് ഭാഗോത്തും സംഘർഷത്തിൻ്റെ മൈതാനം ഉപേക്ഷിച്ച് പോകരുത് കാരണം എവിടെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടോ അവിടെ സക്സസ് നമ്മെ തേടി വരികയുള്ളൂ കുച്ച് കിയേ ബിനാഹി ജയ് ജീകാർ നഹി ഹോത്തി ഒന്നും ചെയ്യാതെ ജയം നമുക്ക് ലഭിക്കുകയില്ല കോശിഷ് കർണേ വാരോങ്കി കബി ഹാർ നഹി ഹോത്തി പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കുന്നില്ല മെഹനത്ത് കാ മഹത്വം അധ്വാനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഒരു ലഘുലേഖനമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ മെഹനത്ത് അധ്വാനത്തിന് ബഹുത് ബഡ മഹത്വം ഹോത്താഹെ വലിയ മഹത്വമുണ്ട് ഹർ ഇൻസാൻ ഓരോ മനുഷ്യനും തൻ്റെ ലക്ഷ്യം പ്രാപ്ത കർണേക്കേലി തൻ്റെ ലക്ഷ്യം പ്രാപിക്കുവാനായിട്ട് അധ്വാനിക്കേണ്ടതുണ്ട് പരിശ്രം ക ഫൽ മീട്ടാ ഹോത്താഹെ പരിശ്രമത്തിലൂടെ ലഭിക്കുന്ന ഫലം സ്വാദിഷ്ടമാണ് അതായത് വളരെ നല്ലതാണ് മധുരമുള്ളതാണ് മെഹനത് സേ ഹി ഹർ സമസ്യ സേ നമ്മൾ അധ്വാനത്തിലൂടെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ചുട്കാര പാസക്ത എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നത് മെഹനത് അലസത ക ശത്രു ഹെ അധ്വാനം അലസതയുടെ ശത്രുവാണ് രാജാവിനെ ഇറങ്ങാക്കുന്നതും ദുർബലനായ ഒരാളെ ദൃഢമുള്ള ഒരാളാക്കി മാറ്റുന്നതുമൊക്കെ അധ്വാനമാണ് മെഹനത്ത് കർണേവാലാക്ക ശരീർ രോഗവും സേ മുക്ത് രഹത ഹേ ആരോഗ്യമുള്ളൊരു ശരീരം ലഭിക്കും അധ്വാനിക്കുന്ന അധ്വാനശീലമുള്ളൊരു വ്യക്തിക്ക് അത് നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഉന്നതി പ്രാപിക്കുവാനായിട്ട് സാധിക്കും ലുഡ്വിഗ് വാൻ ബിഥോവൻ നമുക്കറിയാം അദ്ദേഹം ഒരു ചെവിയൊന്നും കേൾക്കാൻ സാധിക്കാത്ത വ്യക്തിയായിരുന്നു ജന്മന പക്ഷേ ധാരാളം സിംഫണികൾ കമ്പോസ് ചെയ്തു അബ്രഹാം ലിങ്കൺ ധാരാളം ഫെയിലിയേഴ്സ് ജീവിതത്തിലുണ്ടായിട്ട് അമേരിക്കയുടെ 17-ാമത്തെ രാഷ്ട്രപതി പദത്തിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ അദ്ദേഹം ധാരാളം കണ്ടുപിടുത്തങ്ങൾ മോഷൻ പിക്ചേഴ്സ് അതുപോലെ ഇലക്ട്രിക് ബൾബ് ഇവയുടെയൊക്കെ ആദ്യ രൂപമൊക്കെ ഇൻവെൻ്റ് ചെയ്ത വ്യക്തിയാണ് ധാരാളം ഫെയിലിയേഴ്സിന് ശേഷമാണ് ഈ ഒരു ഇൻവെൻഷൻ ഒക്കെ കണ്ടെത്തിയത് അതുപോലെ തന്നെ ഹെൻറി ഫോർഡ് നമുക്കറിയാം ആ ഒരു കാർ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം വേറെ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതൊക്കെ പൊട്ടിപ്പോയി അതുപോലെ സ്റ്റീവ് ജോബ്സ് ആപ്പിൾ കമ്പനി അദ്ദേഹം സ്വന്തമായിട്ട് കിടക്കാനൊരു വീടോ ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെയൊക്കെ കഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഇപ്പോൾ ആപ്പിൾ കമ്പനിയുടെ സംസ്ഥാപകനായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്